നമസ്കാരം, ഇത് ഭാരത് ലൈവ്. തട്ടിപ്പ് നടത്താൻ സി പി എം കാരെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. സഹകരണ ബാങ്ക് തട്ടിപ്പ്, റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്, അതുപോലെ തന്നെ കോവിഡ് അഴിമതി, കോവിഡ് കാലത്തെ കോടികളുടെ തട്ടിപ്പ്, ഇതൊക്കെ തന്നെ ഇടതുപക്ഷ സംഘടനാ നേതാക്കളും സഖാക്കന്മാരും ചേർന്ന് നടത്തുന്ന തട്ടിപ്പുകളാണ്. ഇവർക്ക് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അംഗീകൃത പരിപാടിയാണ്. കള്ളവോട്ട് ബ്രാഞ്ച് കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടി, ജനാധിപത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്നാണ് പറയുന്നത്. ഇത് തട്ടിപ്പുകളെല്ലാം ഇവർക്ക് ഔദ്യോഗികമാണ്, അവരുടെ പാർട്ടിയുടെ കണക്കിൽ ഔദ്യോഗികമാണ്. എ കെ ജി സെൻ്ററിൽ അതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണുമായിരിക്കും, നമുക്കറിയില്ല. എ കെ ജി സെൻ്ററിലെ കാര്യങ്ങൾ നമുക്ക് അറിയണം എന്നില്ലല്ലോ, കാരണം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം അവിടുത്തെ സഖാക്കന്മാർക്ക് മാത്രമല്ലേ അറിയൂ. എവിടെ പോയാലും എന്ത് കാട്ടിയാലും അതിലൊക്കെ ഒരു തട്ടിപ്പുണ്ടാകും സി പി എം ഇടപെട്ടാൽ എന്നാണ് മനസ്സിലാകുന്നത്. കോഴിക്കോട് നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇത്. കോഴിക്കോട് ചേളന്നൂർ ക്ഷീരസഹകരണ സംഘത്തിൻ്റെ ഭരണം നിലനിർത്താൻ വ്യാജരേഖകൾ സൃഷ്ടിച്ച് സി പി എം സഖാക്കളുടെ കുതന്ത്രം. ജീവിതത്തിൽ പശുവിനെ വളർത്താത്തവർ വരെ അംഗങ്ങളായപ്പോൾ പശു വളർത്തലിൽ ഉപജീവനം കഴിക്കുന്ന സി പി എമ്മുകാരല്ലാത്തവർ സംഘത്തിന് പുറത്തായി. ജീവിതത്തിൽ പശുവിനെ കണ്ടിട്ട് പോലുമില്ലാത്ത, പാല് കുടിച്ചിട്ട് പോലുമില്ലാത്ത, അല്ലെങ്കിൽ പശുവിനെ കണ്ടാൽ തിരിച്ചറിയാൻ വയ്യാത്തവർ ക്ഷീര സഹകരണ സംഘത്തിൽ അംഗങ്ങളായപ്പോൾ യഥാർത്ഥത്തിൽ പശുവിനെ വളർത്തി ഉപജീവനം കഴിക്കുന്ന പാവങ്ങൾ ഒക്കെ തന്നെ പുറത്തായി എന്നാണ് മനസ്സിലാകുന്നത്. ചേളന്നൂർ 8-4 കണ്ണങ്കര ക്ഷീരോത്പാദക സഹകരണ സംഘം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിലാണ് വ്യാപക ക്രമക്കേട്. ഇതിന് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട പിന്തുണയും സി പി എം സഖാക്കൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ആക്ഷേപം. സംഘപ്രവർത്തന പരിധിയിൽ ഉൾപ്പെടാത്ത തൊട്ടടുത്ത പഞ്ചായത്തിലെ പശു ഇല്ലാത്തവർ ഉൾപ്പെടെ 12 പേരാണ് ലിസ്റ്റിലുള്ളത്. അളക്കുന്ന പാലിന് ഗവൺമെന്റ് സബ്സിഡി ബാങ്ക് മുഖാന്തരം നൽകുന്നത് ഗ്രാമസഭകളുടെ അംഗീകാരത്തോടെയാണ്. സി പി എമ്മുകാർ പുതുതായി കൂട്ടിച്ചേർത്ത കർഷകരുടെ പേരുകൾ ഇതിലില്ല. അതേസമയം വോട്ടവകാശം നിഷേധിച്ച കർഷകർ സബ്സിഡി വാങ്ങുന്നത് കൂടാതെ മൃഗാശുപത്രി രേഖകൾ ഉൾപ്പെടെ വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും സി പി എമ്മിന്റെ താല്പര്യത്തിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയാണ് എന്നാണ് യഥാർത്ഥ ക്ഷീര കർഷകർ പറയുന്നത്. ഇത്തരത്തിൽ എല്ലാത്തിലും വ്യാജരേഖ ചമയ്ക്കുകയും വ്യാജമായി തന്നെ എല്ലാത്തിലും കടന്നുകയറുകയും വ്യാജമായി പണം തട്ടിയെടുക്കുകയും വ്യാപകമായി നിക്ഷേപ തട്ടിപ്പ് ഉൾപ്പെടെ നടത്തുകയും ചെയ്ത വാർത്തകളൊക്കെ എത്രയോ പുറത്തു വന്നതാണ്. ഇവർ ഇതൊന്നും നിർത്താൻ പ്ലാനില്ല. ഇവർക്ക് തട്ടിപ്പ് നടത്തിയേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവർക്ക് സ്വജനപക്ഷപാതം നടത്തിയേ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവർക്ക് തിരികെ കയറ്റിയാലേ, സ്വന്തക്കാരെ എല്ലായിടത്തും തിരികെ കയറ്റിയാലേ ഇവർക്ക് നിലനിൽപ്പുള്ളൂ. കാരണം സുതാര്യമായ രീതിയിൽ എന്ത് നടത്തിയാലും ഇവർക്ക് തിരിച്ചടിയുണ്ടാകും. അപ്പോൾ ഇവരെന്താണ് വളഞ്ഞ വഴി സ്വീകരിക്കുന്നു, അതിന് ഉദ്യോഗസ്ഥരെ ബലിയാടാക്കുന്നു. ഇതിപ്പോൾ അന്വേഷണം വരികയാണെങ്കിൽ എന്താണ്, ഉദ്യോഗസ്ഥരാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട, ഈ സഹകരണ സംഘവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ജീവനക്കാരുമാണ് കുടുങ്ങുന്നത്. സഖാക്കൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അത് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നമ്മൾ കണ്ടതാണ്. ഉദ്യോഗസ്ഥർക്കാണ് ഉത്തരവാദിത്വം ഈ ഒരു കാര്യത്തിലൊക്കെ. എല്ലാം ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് അങ്ങോട്ട് കെട്ടിവെച്ച് പാർട്ടിക്കാർ രക്ഷപ്പെടുകയും ചെയ്യും. അവർക്കെതിരെ കേസ് പോലും ഉണ്ടാകില്ല. ഇതിങ്ങനെ തുടരുകയാണ്. ഇതിപ്പോൾ കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടാണ്. ഇങ്ങനെ എത്രയെത്ര സഹകരണ സംഘങ്ങളിൽ അനധികൃതമായി കയറിപ്പറ്റുകയും ധാരാളമായി തട്ടിപ്പ് നടത്തുകയും ഒക്കെ എത്രയോ ചെയ്തുകൊണ്ടിരിക്കുന്നു സി പി എംകാർ. നിങ്ങൾക്ക് നാണവും മാനവുമില്ലേ? മനുഷ്യരെ പറ്റിച്ച് ജീവിക്കാതെ പണിയെടുത്ത് ജീവിക്കാൻ പഠിക്കൂ സഖാക്കളെ.